ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രൗണ്ട് ഫോഴ്സ് കമ്പനിയുടെ പ്രഷർ പമ്പ് പറ്റിയുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 1 HP പ്രഷർ പമ്പും അതേപോലെ 24 ലിറ്ററിൻ്റെ ടാങ്കുമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സമയം ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വയ്ക്കുക, എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നമുക്ക് എൻ്റെ ബോക്സിൽ എന്തൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കാം. ഈ ബോക്സിൽ നമുക്ക് വരുന്നത് 1 HP ഒരു മോട്ടറും 24 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. പമ്പ് വന്നിട്ടുള്ളത് പമ്പിൻ്റെ എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത് ഫിറ്റിങ്സൊക്കെ നമ്മളാണ് സെറ്റ് ചെയ്യാറ്, ഇതിൻ്റെ മീറ്ററും കണക്ടറും കാര്യങ്ങളെല്ലാതും. ഈ മോട്ടറിൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ടാങ്ക് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലംബിങ് വർക്ക്, പിന്നെ വയറിങ് ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ വർക്കും കമ്പനി ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പമ്പ് പ്ലംബിംഗ് ലൈനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനീനെ അറിയിക്കുക, കമ്പനി ടെക്നീഷ്യനെ വിടും. ടെക്നീഷ്യൻ വന്നിട്ടാണ് ഇത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടെക്നീഷ്യൻ വന്നിട്ട് ചെക്കിങ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള പേപ്പർ സീൽ വെക്കാനും അതുപോലെ തന്നെ ഇത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് വരുന്നത്. കമ്പനി ഓൾറെഡി പ്രഷർ സ്വിച്ചിൽ 4 ബാറാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് 4 ബാർ തന്നെയാണ് ആവശ്യം വരികയുള്ളൂ, അതിന് കൂടുതൽ നമുക്ക് ആവശ്യം വരാറില്ല. നമ്മളിതിന് മുമ്പ് ജിന്താൾ MLC പൈപ്പിൻ്റെ പ്ലംബിംഗ് വർക്കിൽ കിർലോസ്കറിൻ്റെ ഒരു പ്രഷർ പമ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ പ്രഷർ പമ്പിൻ്റെ എല്ലാ സെറ്റിങ്സും അതുപോലെ തന്നെ മീറ്ററും ഇതിൻ്റെ കണക്ടറും പ്രഷർ സ്വിച്ചൊക്കെ പിടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. 24 ലിറ്ററിൻ്റെ ടാങ്കുള്ള മോഡലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ടാങ്കുള്ള മോഡൽ എടുക്കുക. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിലെ പ്രഷർ കഴിഞ്ഞതിന് ശേഷമാണ് മോട്ടർ വർക്ക് ചെയ്യുള്ളൂ. ടാങ്ക് ഇല്ലാത്ത മോഡൽ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം വരുന്നത് ടാപ്പ് തുറന്നു വയ്ക്കുകയാണ് നമ്മുടെ ഈ പമ്പ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടാപ്പുകൾക്ക് ലീക്ക് വന്നാലും ഇത് ഈ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ടാങ്കുള്ള മോഡൽ എടുക്കാൻ പറയുന്നത്. ടാങ്കിൻ്റെ മുകളിലൊരു നോബ് വെച്ചിട്ടുള്ളത് ഈ ടാങ്ക് 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമ്മളിതിൽ എയർ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ആ നോബ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പമ്പ് പ്ലംബിംഗ് ലൈനിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. പ്ലംബിംഗ് ലൈനിൽ നമ്മൾ മോട്ടർ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും സെക്ഷനിലും ഡെലിവറിയിലും യൂണിയൻ ഇട്ടിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. യൂണിയൻ ഇടുന്നതിൻ്റെ ഉദ്ദേശം എപ്പോഴെങ്കിലും ഇതിന് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഴിച്ച് കൊണ്ടുപോകാനായിട്ടാണ് യൂണിയൻ ഇടുന്നത്. പമ്പിൻ്റെ സെക്ഷനിലും ഡെലിവറിയിലും നമ്മൾ ഓരോ വാൽവ് വെച്ച് കൊടുക്കേണ്ടതാണ്. പമ്പിൽ വെള്ളം കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പമ്പിൽ ഈ ഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ ബോൾട്ട് അഴിച്ച് ഇതിൽ ടയർ കളഞ്ഞതിന് ശേഷം മാത്രം മോട്ടർ ഓണാക്കുക. പ്രഷർ പമ്പ് വയ്ക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ബൈപ്പാസ് കണക്ഷൻ ചെയ്തിരണം. അതായത് കറണ്ട് ഇല്ലാത്ത സമയത്തും മോട്ടർ കംപ്ലൈൻ്റ് ആവുന്ന സമയത്തും നമുക്ക് ഈ ലൈനിലേക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയാണ് ബൈപ്പാസ് കണക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ മോട്ടറിൻ്റെ ഡെലിവറിയിൽ കൊടുത്തിട്ടുള്ള വാൽവ് അടച്ചതിന് ശേഷം ആ ലൈനിലേക്ക് കൊടുത്തിട്ടുള്ള ടാങ്ക് ലൈനിൻ്റെ വാൽവ് തുറന്നിടുക. അപ്പോൾ ആ ലൈനിലേക്ക് വെള്ളം കിട്ടുന്നതായിരിക്കും. ടാങ്കിൻ്റെ ലൈനിൽ വാൽവ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ബൈപ്പാസ് കണക്ഷൻ കൊടുക്കേണ്ടത്. നോൺ റിട്ടേൺ വാൽവ് വെച്ചിട്ട് നമ്മൾ ബൈപ്പാസ് കണക്ഷൻ ഒരിക്കലും കൊടുക്കരുത്. നോൺ റിട്ടേൺ വാൽവ് വെച്ച് ബൈപ്പാസ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിൽ വെള്ളം ഉപയോഗിക്കാത്ത സമയത്ത് പ്രഷർ പമ്പിൻ്റെ ടാങ്കിലെ പ്രഷർ ഈ NRV ഷട്ടറിൻ്റെ ഗ്യാപ്പിൽ കൂടി കുറേശ്ശെ കയറി വാട്ടർ ടാങ്കിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ പ്രഷർ ടാങ്കിൽ പ്രഷർ നിൽക്കാതെ വരികയും മോട്ടർ ഫുൾ ടൈം വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നോൺ റിട്ടേൺ വാൽവ് വെച്ച് ബൈപ്പാസ് കണക്ഷൻ ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രഷർ പമ്പ് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇലക്ട്രിക്കൽ നമ്മളല്ല, അതുകൊണ്ടാണ് ഇത് പ്ലഗ് ഇട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്.
അപ്പൊ നമ്മുടെ പമ്പ് ചെക്ക് ചെയ്യാനായിട്ട് കമ്പനി ടെക്നീഷ്യൻ വന്നിട്ടുണ്ട്. പ്രഷർ സ്വിച്ചില് റേഞ്ചും അതുപോലെ തന്നെ ഡിഫറൻസും സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രഷർ സ്വിച്ചിൻ്റെ ബാക്കിലെ കവർ അഴിച്ചു കഴിഞ്ഞാൽ അതിൽ നടുക്കിൽ കാണുന്ന സ്ക്രൂ ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് ഊരാനായിട്ട് സാധിക്കും. അങ്ങനെ അഴിച്ച് മുകളിലത്തെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് റേഞ്ച് മാറ്റം വരുന്നത്. അതുപോലെ താഴത്തെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറൻറ്റ് മാറ്റം വരുന്നത്. ഇതിൽ റേഞ്ച് വരുന്നത് പ്ലംബിംഗ് ലൈനിലെ പ്രഷറും, ഡിഫറൻസ് വരുന്നത് പ്ലംബിംഗ് ലൈനിലെ പ്രഷർ കുറയുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. റേഞ്ച് 4 ബാറും ഡിഫറൻസ് 1 ബാറുമാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് 4 ബാറ് പ്രഷർ കഴിഞ്ഞ് 3-ലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് പമ്പ് വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഡിഫറൻറ്റ് 1 ബാറിൽ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രഷർ ഗേജിൻ്റെ മീറ്റർ വരുന്നത്. ഇതിലിപ്പോൾ പമ്പ് വർക്ക് ചെയ്ത് നമ്മൾ 4 ബാറിലാണ് നിർത്തിയിട്ടുള്ളത്. ഇനി അത് ഇതിലെ പ്രഷർ ഇറങ്ങി 3-ലെത്തുമ്പോഴാണ് ഈ പമ്പ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രഷർ പമ്പ് വെക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മറുപടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മറുപടി നൽകുന്നതായിരിക്കും. അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മളെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.